അപ്പോൾ നമ്മുടെ കയ്യിലുള്ള മർമോസെറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് പേർ ബ്ലാക്ക് ടെസ്റ്റഡും രണ്ട് പേർ വൈറ്റ് ഇയറുമാണ് ഉള്ളത്. നാല് പേരും ബ്രീഡിംഗ് പേരുകളാണ്. നമ്മുടെ പേരൻറ്റ് സ്റ്റോക്കായിട്ട് നമ്മളിവിടെ നമ്മുടെ കയ്യിൽ സൂക്ഷിച്ചേക്കുന്ന ആണ് നാല് പേരുകൾ. പ്രത്യേകിച്ച് അങ്ങനെ വലിയ അസുഖങ്ങൾ വരുന്ന ഒരു സംഭവമല്ല ഇത്. പിന്നെ മാക്സിമം കുറച്ചൊരു ഇത് സൂര്യപ്രകാശം അത്യാവശ്യം കൊള്ളിക്കേണ്ട ഒരു സാധനമാണ്. കാര്യം രാവിലെയൊക്കെ അത്യാവശ്യം സൺബാത്ത് ചെയ്യുന്ന ഒരു ഐറ്റമായത്. കൂടൊരുക്കുമ്പം സാധാരണ ഞാൻ മൂന്നടി വിട്ട്, അഞ്ചടി ലെങ്ത്ത്, ആറടി ഹൈറ്റ്, അങ്ങനെ സാധാരണ ഞാൻ ചെയ്തേക്കുന്നത്. പിന്നെ കുറച്ച് വലിയ രീതിയിലും ചെയ്യാം, ഇത് ഇതിനൊക്കെ കുറച്ചും കൂടെ ചെറിയ രീതിയിലും ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. ഇതിപ്പോൾ അത്യാവശ്യം എനിക്ക് നന്നായിട്ട് ബ്രീഡാവുന്നുണ്ട്. പിന്നെ ഒരു ബോക്സ് നിർബന്ധമായിട്ട് നമ്മൾ തടിയുടെ ഒരു ബോക്സ് ഏതെങ്കിലും ഒരു കോർണറിലോ അല്ലെങ്കിൽ മേളിലോ. ഞാനിപ്പം ചെയ്തേക്കുന്നത് ഇങ്ങനെ സ്ക്വയർ ടൂബ് അടിച്ച് അതിനകത്ത് കയറ്റി വെച്ചേക്കത്. രാത്രിയിൽ അതിനകത്ത് കയറണം. അത് നല്ല അത് നിർബന്ധമായിട്ടൊരു ഒരു തടിയുടെ ബോക്സ് വെക്കുന്നത് നന്നായിരിക്കും. അത് അത്യാവശ്യമാണ്. സാധാരണ ഇതൊരു നാല് മാസം പത്ത് ദിവസം, നാല് മാസം പത്ത് ദിവസം കൂടുമ്പോഴേ ഇത് ബ്രീഡായി തുടങ്ങി. ഇതിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇത് ഡെലിവറി ആയി എന്ന് പ്രത്യേകിച്ച് അങ്ങനെ വിഷയങ്ങളൊന്നും ഇല്ല. ഇത് സാധാരണ നമ്മൾ സാധാരണ ഇത് പ്രസവിക്കും. പ്രസവിച്ച ആ സമയത്ത് തന്നെ എൻ്റെ കുഞ്ഞുങ്ങൾ ഇതിനെ ദേഹത്തിങ്ങനെ തൂങ്ങി പറ്റി പിടിച്ച് ഇരിക്കും. ഇങ്ങനെ ഈ മെഷീനിലൊക്കെ ഇങ്ങനെ ചാടിച്ചാടി നടന്നിട്ട് രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ മെഷീനിലോട്ട് ഈ പേരൻസ് ഇങ്ങനെ തൂക്കിയിട്ടിട്ട് അതങ്ങ് പോകും. സത്യം പറഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ അതൊരു പേടി, താഴെ വീണു പോകുമെന്നുള്ള. പക്ഷേ ഒന്നുമില്ല, അത് നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്യും. ഞാനൊരു മൂന്നാഴ്ച, ഒരു 21 ദിവസം അല്ലെങ്കിൽ മാക്സിമം 25 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതിനെ ഞാൻ പുറത്തെടുത്ത് പിന്നെ ഞാൻ ഹാൻഡ് ഫീഡ് ചെയ്യുക. ഒരു രണ്ട് മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് അത് തനിയെ സെൽഫ് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിന് ശേഷം ഒരു ഒരു രണ്ട് മാസമൊക്കെ കഴിയുമ്പോൾ നമ്മൾ കൊടുത്തു തുടങ്ങും. അങ്ങനെ സാധാരണ ഇവിടെ ചെയ്യാറ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രീഡാവുന്ന നമുക്ക് കണ്ടിന്യൂസ് ബ്രീഡാവുന്ന ഒരു സാധനമാണ് ഇത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രീഡായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നാല് മാസം പത്ത് ദിവസം കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊരു 21 ദിവസം കഴിഞ്ഞ് നമ്മൾ വീണ്ടും തിരിച്ചെടുക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും അപ്പം തൊട്ട് തന്നെ ഇത് മേറ്റായി വേണമെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങളെ സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ആക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു ഗ്യാപ്പ് കൊടുക്കും. ഇതിനൊക്കെ എടുത്തതിന് ശേഷം ഞാൻ മെയിലിനെ സെപ്പറേറ്റ് ചെയ്ത് ഒരു ഗ്യാപ്പ് കൊടുക്കാറുണ്ട് സാധാരണ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഏഴ് പ്രാവശ്യം വരെ ബ്രീഡായ ബ്ലാക്ക് ടെസ്റ്റഡ് ഒരു പേരൻ്റെ കിടപ്പുണ്ട്. ഒരു 13 കുഞ്ഞുങ്ങളെ എനിക്ക് കിട്ടിയതാണ് അതിന് മൊത്തത്തിൽ. അങ്ങനെ ആയ ഇതുകൊണ്ട് പലപ്പോഴായിട്ട് അങ്ങനെ കിട്ടും. ഒരു തവണ ഒരു കുഞ്ഞുങ്ങളാണ്, അതാ 13 അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ കണ്ടിന്യൂ ആയി, ഞാൻ പറഞ്ഞല്ലോ ഇടയ്ക്കൊന്ന് ഗ്യാപ്പ് കൊടുത്ത് കൊടുത്ത് ജയിക്കുന്നതായിരിക്കും അതിൻ്റെ ഹെൽത്തിന് നല്ലത്.